എപ്പോഴോ എന്നും നന്ദിനിയുമായി സംസാരിക്കാം. എന്റെ മനസ്സിലുള്ളതൊക്കെ അവളുമായി പങ്കുവയ്ക്കാം. അതുമാത്രമാ എന്റെ ഇപ്പോഴത്തെ സന്തോഷവും സമാധാനവും. ഞാനും അച്ഛനും ഇതാ ഈ ഗസ്റ്റ് ഹൗസിൽ എത്തിയിരിക്കുന്നു. ഇവിടുത്തെ ഓരോ ഓർമ്മകൾ നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ അച്ഛനെനിക്ക് കാണിച്ചു തന്നു. ഞാനച്ഛൻ്റെ മകളാണെന്ന് അറിയാതെ തന്നെ അച്ഛനെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. നാളെ ഞങ്ങൾ ശ്രീബാലൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകും. അച്ഛൻ അന്വേഷിക്കുന്ന ഈ ഞാൻ ഇത്ര അടുത്തുണ്ടായിട്ടും ഒരക്ഷരം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. വാക്ക് കൊടുത്തിരിക്കുന്നു പറയില്ല എന്ന്. അപ്പോ ഇതിനൊക്കെ നിശബ്ദമായി സാക്ഷിയായി നിൽക്കാനല്ലേ എനിക്ക് കഴിയൂ? ഇനിയെല്ലാം ഭഗവാൻ തീരുമാനിക്കട്ടെ, ശ്രീബാലൻ നിശ്ചയിക്കട്ടെ.